എണ്ണ ഒരുപാട് ഒഴിച്ചാലേ മള്ളൂ, മുരിഞ്ഞങ്ങ് പോവും. പിന്നെ നമുക്ക് ചതച്ച് പറിക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഇതാവുമ്പോൾ നല്ല ജ്യൂസി ആയിട്ട് വരും. അത് നല്ല ജീരകം, രണ്ട് ചേർക്കണം. ഇതാ രണ്ട് ചേർക്കണം. ഇത് പെരുംജീരകം കേട്ടോ, രണ്ട് ചേർക്കണം. മറ്റേ ചേർത്താ നീ? ഇല്ല, മറ്റേ ചേർക്കണേ. മറ്റേ ഏറ്റവും ലാസ്റ്റ് ചേർത്താൽ മതി, ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ചേച്ചി ഉജ്ജലി നാരങ്ങ നീര് എടുത്തേ, അവിടെങ്ങനെ പടർത്തി വെക്കും. ആ അമ്മായി, ഇതിവിടെ ദീ ഒരു മാംസമല്ലേ, ഈ മാംസം ഒന്ന് ഇതിങ്ങനെ ഒന്ന് വരഞ്ഞേരെ, മീൻ വരയുന്ന പോലെ. ഇത് ഈ കാലിൻ്റെ അവിടെ ഒന്ന് വരഞ്ഞേരെ. മാളു, കുരുമുളക് പൊടി അവിടെ ഇരിപ്പുണ്ട്, എടുത്തോണ്ട് വരുമോ?
കുരുമുളക് ഇന്നത്തെട്ടോ ഇന്നത്തെട്ടോ ഇതെന്താ ഫ്രഷ് ക്രീമാ? അല്ല, നല്ല കുറുക്കി എടുത്ത തേങ്ങാപ്പാൽ. നമ്മള് തേങ്ങാ പൊടി മേടിക്കാൻ കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എത്ര തേങ്ങാപ്പാല് ചെയ്താലും വെള്ളമായി പോകും. നമുക്ക് അത്രയും വെള്ളം വേണ്ട, അത് കാരണം ഞാൻ പൊടി മേടിച്ചു. മിടുക്കിന്ന് പറഞ്ഞതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. പണി എളുപ്പമായതല്ലേ? എന്തെയും കറി വെക്കോ അതോ പൊരിക്കോ? നിനക്ക് ഇഷ്ടമുള്ള സാധനം ചെയ്താ പോരെ. പൊരിക്കും പോരെ. ഇതിങ്ങനെ ആക്കിയാ മതിയല്ലോ. മിക്സ് ചെയ്യണോ? മിക്സ് ചെയ്യാം. കൈകൊണ്ട് മിക്സ് ചെയ്യണമായിരിക്കും ബെറ്റർ. അമ്മായി അത് കഴുകിക്കൊണ്ട് വരുമ്പോഴേക്കും നീ തന്നെ അത് പരട്ടി പിടിപ്പിക്കണം. ഞാൻ അത് കഴുകിക്കൊണ്ട് വരട്ടെ? നീ നല്ല ജീരക ഇട്ടായിരുന്നല്ലോ അല്ലേ? പോണം കൈയിട്ടേക്ക്. ഞാൻ സ്വല്പം വിനീഗർ എടുത്തിട്ട് വരട്ടെ. ഈ വിനീഗറിന് ടേസ്റ്റ് ഉണ്ടോ? പിന്നില്ലേ വരട്ടിക്കും. ഇതിലിട്ട് വെള്ളത്തിലോ ഇതിലിട്ട് വെള്ളത്തിലോ? ഇതിലിട്ട് വരട്ടിക്കും. ഉള്ളിലൊക്കെ ആക്കണേ. കുഞ്ഞു പിള്ളേർക്ക് അമ്മ നടക്കണമല്ലേ? ഞാൻ ഇപ്പൊ ചിന്തിച്ചതായിരുന്നു, നമ്മൾ ഈ മഞ്ഞയോ അങ്ങനെ എന്തൊക്കെ തേച്ച് കുളിപ്പിക്കും. വെള്ളമൊക്കെ എന്തോ ഇലയിട്ട വെള്ളമോ? അതിന് മുമ്പ് എന്തോ ചെയ്യുമല്ലോ. ഞാൻ പറഞ്ഞ കിടക്കണ കേടാണ്ടില്ലേ? നേരത്തെ മലന്ന് കിടന്നു കഴിഞ്ഞപ്പോ അങ്ങനെ തോന്നിയില്ല. ഇത് ചരിഞ്ഞ കിടക്കണ, ഇത് കമ്മ കിടക്കണ. നേരത്തെ ചട്ടി എടുത്ത് പൊക്കിയില്ലടാ. ഇനി എന്ത് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ഈ ചിക്കൻ എടുത്ത് നിന്നത്തിടുമ്പോ അപ്പൊ അടച്ചു വെക്കാൻ എളുപ്പമാണ്. എന്തോ തിന്നിട്ട് വരവാണ്. മറ്റേ പഴവാ? മറ്റേ പഴം തിന്നിട്ടുള്ള വരവാണ്. ചെറുസ്ക പഞ്ചസാരപ്പഴം. ചേച്ചിക്ക് മാത്രം എന്താ ഇത്ര ഇഷ്ടം? അതെന്താ നിനക്ക് ഇഷ്ടമല്ലാത്ത? ഞാൻ ചെപ്പം കുഴല്ല ഒരു പാട്ടുണ്ടല്ലേ, വേളൂരി കുഞ്ഞിക്കണ്ണും കുഞ്ഞാങ്ങാളാ. അതേ പാട്ട് കലാഭവനിയുടെ പാട്ടല്ലേ അമ്മ? ഇത് നല്ലൊരു അങ്ങിളമാര് വാങ്ങിത്തരു. എന്തില്ല ആവട്ടെ, നീ പാടാൻ അറിയില്ല. ഈ പരുന്തൊക്കെ നമ്മളുടെ പിണങ്ങി പോയെന്നോ? ശരിയാ, ശരിയല്ലേ? കൊറേ നാളായി.
ഞാനും പപ്സൊക്കെ ഒരേപോലെയാണ് തോന്നുന്നു. പപ്സ് പോലാമാ. നീ ചിക്കൻ നീ അടിയത്തെ ചിക്കൻ എടുത്തേ, അത് പരത്തി വെക്ക്. അങ്ങനെയല്ല, അങ്ങനെയല്ല, മനസ്സിലായോ? കൈ സൂക്ഷിക്കണേ, തെറുപ്പിച്ചിട്ടരുതേ. കഴുത്തിന്റെ നിങ്ങൾ പോയിരുന്നോ? ഞാൻ നോക്കിക്കോളാം. ശരി, അടുത്ത ഇടാൻ വേണ്ടി നീ വരേണ്ടി വരും. ഓ എങ്ങനെ നീ വിളിയട്ടെ? എന്നോട് പറ. എങ്ങനെ വിളിയട്ടെ? ഒരു സ്പൂൺ അതെടുത്തോ, ഒരു സ്പൂൺ അവിടെ കിടക്കണതെടുത്തോ. അവിടെ കിടക്കണം, അതിൻ്റെ ഉള്ളിൽ. ഇതോ സവാശ് തെറിക്കാണ്ടാ നോക്കണേ. അല്ലാതെ അമർത്തി അമർത്തി കൊടുത്തോ, അല്ലേ ആവൂല. ഇനി ഇതാവണം. ഒരിക്കലും വേണമെന്ന് പറഞ്ഞില്ലേ? കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ഇത്തിരി സോസേ ഉള്ളൂ, ടൊമാറ്റോ സോസ് ഇത്തിരിയേ ഉള്ളൂ. ടൊമാറ്റോ സോസ് ഇനി വേണ്ടല്ലോ. ഓ, നിനക്ക് മുക്കി കഴിക്കാനാ? ആ, നീ മാത്രം കഴിച്ചോ. ഓക്കേ, ഇതിന് ടൊമാറ്റോ സോസിൻ്റെ ആവശ്യമില്ല. വേണ്ടേ ഇവിടെ ഒന്ന് വേണമല്ലോ. അതൊന്നുകൂടെ തിരിച്ചിടും. ആണോ? അല്ല, ഇപ്പോഴല്ല, അത് അടിയാവട്ടെ, എന്നിട്ട് തിരിച്ചു. ഇത് തലയൊന്ന് താത്തി കൊടുക്ക, കഴുത്ത്. അയ്യോ, ഇതൊക്കെ പൊളിഞ്ഞു പോയി. അയ്യോ, കൈ പൊളി. എണ്ണ കുറച്ചുകൂടി വേണ്ടി വരും. വേണ്ട, എണ്ണ വേണ്ട, ഇതിന് എണ്ണ കുറച്ചു. ഇവിടെ ഒന്നും വെന്തില്ല. അത് വെന്തിട്ടുണ്ട് വാളു. ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ മുരിച്ചിലില്ലേ, ഓ കൈ എന്തോ എടുത്ത് നോക്കിയിട്ടുണ്ട്. വെന്തില്ല, വെന്തിട്ടുണ്ട് വാളു. ഞാൻ കുറെ നേരം ഇവിടെ നിക്കാൻ തുടങ്ങിയിട്ട് തോന്നലാത്. ഞാൻ ഓടിച്ചായിരുന്നു കേട്ടാ, ഓടിച്ചായിരുന്നു. എന്തായാലും എന്നെ കൊന്നു, പിന്നെ എന്നെ ഓടിച്ചാൽ എന്താ കുഴപ്പം? ചമ്മന്തി ആയിരിക്കും. എണ്ണ ഒരുപാട് ഒഴിച്ചാലേ മള്ളൂ, മുരിഞ്ഞങ്ങ് പോവും. പിന്നെ നമുക്ക് ചാച്ചി പറിക്കാനൊക്കെ ഭയങ്കര പാടാ. ഇതാവുമ്പോ നല്ല ജ്യൂസി ആയിട്ട് വരും. അതാ ഞാൻ അടച്ചു വെച്ച് വേവിക്കണം.
പിന്നെ അടച്ച് പോയി. എണ്ണ തെറിപ്പിക്കരുത്. തേങ്ങാപ്പാൽ ഒഴിക്കണേ. ഒഴിക്കണേന്നാ? ഒഴിക്കണം. കണ്ടുകഴിഞ്ഞാൽ വിചാരിക്കും മയോണൈസ് ആയിരുന്നു വിചാരിക്കും അല്ലേ? ഞാൻ സോസ് എടുത്തോട്ടെ. നീ ഇത് കഴിച്ചു നോക്കി ഇങ്ങനെ എടുത്തിട്ട്. മൈന്നാ സൂപ്പർ ടേസ്റ്റ്. അവളെന്നാലും സോസിലോട്ട് കയറി. ഞാൻ ചായ എടുത്തു. എരിവ് അമ്മയുടെ ഭാഗമല്ലേ? പക്ഷെ സോസ് മുക്കുമ്പോഴേ മാളു സോസിന്റെ രുചിയല്ലേ മുന്നിട്ട് നിക്ക. ചിക്കന്റെ രുചി കുറെ ഇതെന്ന് പറയുമ്പോ തേങ്ങാപ്പാലിന്റെ രുചിയുണ്ട് ചിക്കന്റെ രുചി. വിങ്സ് എടുത്തോ മാളു. വിങ്സ് വലുത് വേണ്ട, ചെറിയ വിസ്. കത്തി മെച്ചോണ്ടിരിക്ക ആളെ അന്ന് നമ്മള് ഞണ്ട് വെട്ടി. ഹൈദരാബാദ്.